അതേപോലെ തന്നെ എല്ലാ വർഷവും പതിവായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അപ്രീസിയേഷൻ. അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു വർഷം ചോദിക്കും എന്നത് ഉറപ്പാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്രീസിയേഷൻ എന്നത്. അപ്പോൾ അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. അപ്പോൾ എസ് എൽ സിയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, പക്ഷേ എസ് എൽ സിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുന്ന സമയത്ത് അഥവാ പ്ലസ് വണ്ണിലേക്കും പ്ലസ് ടുവിലേക്കും എത്തുന്ന സമയത്ത് നമുക്ക് അപ്രീസിയേഷന് ലഭിക്കുന്ന മാർക്ക് 8 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അപ്രീസിയേഷൻ എങ്ങനെ എഴുതാം എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എങ്ങനെ എഴുതാം എന്നല്ല, മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെയായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ വർഷവും പതിവായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അപ്രീസിയേഷൻ. അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു വർഷം ചോദിക്കും എന്നത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഭാഗമാണ് അപ്രീസിയേഷൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? കടക്കുന്നതിനു മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്ലസ് വൺ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 പോംസുകളാണ്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ഒന്നാമതായിട്ട് ഈഫ് എന്ന പോമാണ്, രണ്ടാമതായിട്ട് ഡെത്ത് ദി ലെവലർ എന്ന പോമാണ്. അതുകൊണ്ട് തന്നെ അപ്രീസിയേഷൻ എന്ന ക്വസ്റ്റ്യൻ ഈ ഒരു വർഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാവുന്നതല്ല, മസ്റ്റായിട്ടും വരുന്നതാണ്. അതേപോലെ തന്നെ അപ്രീസിയേഷൻ വരുന്നത് 2 രൂപത്തിലാണ്. ഒന്നുകിൽ ക്വസ്റ്റ്യൻ വരിക ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസുകൾ വരികയാണെങ്കിലും അതിനൊക്കെ ലഭിക്കുന്ന മാർക്ക് എന്നത് 8 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസുകൾ വരികയാണെങ്കിലും ആ ഒരു സമയത്തൊക്കെ നമുക്ക് എഴുതാൻ കഴിയുന്ന അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന ആ ഒരു അപ്രീസിയേഷന്റെ മോഡൽ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു മോഡൽ തന്നെയായിട്ട് നിങ്ങൾ ബൈഹാർട്ടാക്കി പഠിക്കുകയാണെങ്കിൽ, എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 8 മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല രൂപത്തിൽ എഴുതി പഠിക്കേണ്ടതാണ്. കാരണം ഇംഗ്ലീഷ് ആകുന്നത് കൊണ്ട് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളും സ്പെല്ലിംഗ് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻസുകളായിട്ട് ചോദിച്ചാൽ മതിയാവുന്നതാണ്. അതിൻ്റെ റീപ്ലൈ കാരണം ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു മോഡൽ ചുമപ്പ് കളറിൽ അടയാളപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ചുമപ്പ് കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ മാറ്റേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ആ ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് മാറ്റിക്കൊടുത്താൽ മതിയാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെയായിട്ട് എഴുതാൻ മതിയാവുന്നതാണ്. അപ്പോൾ 3 പാരഗ്രാഫിലായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പാരഗ്രാഫും വളരെ സിമ്പിൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പോം ഡെത്ത് ദി ലെവലർ ഈസ് വെരി ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഡെത്ത് ദി ലെവലർ എന്ന പോമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്രീസിയേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങൾക്ക് എക്സാമിന് തരുന്ന കവിതയുടെ പേര് എന്താണോ ആ ഒരു പേര് മാത്രമായിട്ട് മാറ്റിക്കൊടുത്താൽ മതിയാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഡെത്ത് ദി ലെവലർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പോം ഈസ് റിട്ടേൺ ബൈ ജെയിംസ് ഷേർലി. അപ്പോൾ ഡെത്ത് ദി ലെവലർ എന്ന പോം എഴുതിയിരിക്കുന്നത് ജെയിംസ് ഷേർലി ആണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കവിത ആരാണോ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് മാത്രമായിട്ട് അവിടെ മാറ്റിക്കൊടുത്താൽ മതിയാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇറ്റ് ഹാസ് ഗുഡ് തീം. അതേപോലെ തന്നെ ഈ നൽകിയിരിക്കുന്ന കവിതയ്ക്ക് നല്ല തീമും കാര്യമൊക്കെ ഉണ്ട്. ദ ലാംഗ്വേജ് ഈസ് വെരി ഡിലൈറ്റ്ഫുൾ ആൻഡ് സിമ്പിൾ. ഇറ്റ് ഹാസ് സൗണ്ട് ആസ്പെക്ട്സ് ദാറ്റ് അട്രാക്ട് റീഡേഴ്സ് ഇൻ ബെറ്റർ വേ. ഇറ്റ് ഈസ് വെരി സ്ട്രൈക്കിംഗ്. ദ പോയറ്റ് യൂസസ് മെനി പോയറ്റിക് ഡിവൈസസ്. ഹി ഓൾസോ യൂസ് മെനി ഇമേജസ്. ദേ മേക്ക് ദ പോയം വെരി എഫക്റ്റീവ്. ദ തീം ഓഫ് ദി പോയം ഹാസ് സോഷ്യൽ റെലവൻസ്. വി ക്യാൻ വ്യൂ ദ പോയം ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ് ഫുൾ. ദ പോം ഗിവ്സ് അസ് എ ഗുഡ് മെസ്സേജ്. അപ്പോൾ കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവിത നമുക്ക് നൽകിയിരിക്കുന്ന തീമും കാര്യമൊക്കെ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള തീമും കാര്യമൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കവിതയിൽ കവി പോയറ്റിക് ഡിവൈസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 1-ാമത്തെ പാരഗ്രാഫിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ 2-ാമത്തെ പാരഗ്രാഫാണ്. അപ്പോൾ 2-ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് കമ്പയർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഉൾപ്പെടുത്തേണ്ട ആ ഒരു പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വായിക്കാം. പോം എനി വുമൺ ഈസ് വെരി ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനി വുമൺ എന്ന ആ ഒരു ചുമപ്പിൽ എഴുതിയിട്ടുള്ളത് അത് മാറ്റേണ്ടതാണ്. അടുത്തതായിട്ട് ദ പോം ഈസ് റിട്ടേൺ ബൈ കാതറിൻ ടൈനാൻ. അപ്പോൾ എനി വുമൺ എന്ന പോയം എഴുതിയിരിക്കുന്നത് കാതറിൻ ടൈനാൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കവിത ആരാണോ എഴുതിയിരിക്കുന്നത് അവരുടെ പേരാണ് അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ആ 2 കാര്യങ്ങൾ മാത്രമായിട്ട് മാറ്റിയാൽ മതിയാവുന്നതാണ്. ദ പോയം ഹാസ് ഫൈൻ മെസ്സേജ്. തീം ഓഫ് ദി പോയം ഈസ് റിയലി ഹേർട്ട് ടച്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് റിവീൽസ് ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ തോട്ട്സ്. ദർ ആർ ഗുഡ് ഫിഗർ ഓഫ് സ്പീച്ച്. ദ സ്റ്റൈൽ ഓഫ് ദി പോയം ഈസ് ഗുഡ്. ദ മെസ്സേജ് ഗിവ് അസ് ഡീപ്പ് യൂസ് ഓഫ് സിമ്പിൾസ് ആൻഡ് റൈം ഓൾസോ ഗുഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു എനി വുമൺ എന്ന പോയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായിട്ടും 2-ാമത്തെ
അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ, ബോത്ത് ദി പോം കൺവേസ് ഗുഡ് മെസ്സേജ്. അപ്പോൾ രണ്ട് പോയങ്ങൾ നൽകിയിരിക്കുന്നത് നല്ലൊരു സന്ദേശമാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. വി ക്യാൻ ഓൾസോ സീ സ്ട്രൈക്കിംഗ് കോൺട്രാക്ട്സ്. ബോത്ത് ദ പോയറ്റ് യൂസ് ഫിഗർ ഓഫ് സ്പീച്ച്. ദ മേക്ക് ദം എഫക്റ്റീവ്. ദ വ്യൂ ദ സെയിം ഇഷ്യൂ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്. ഐ തിങ്ക് ദി പോയം റീഡ്സ് അപ് ടു ദ ഹൈറ്റ് ഓഫ് എ തിങ്കർ. ദർ ഈസ് എ യുണീക് സെൻസ് ഓഫ് ഇൻ എവറി ലൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ രണ്ട് പോയത്തെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനി ക്രിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ വിമർശനാത്മകമായിട്ട് ഉന്നയിച്ചാൽ മാത്രം മതിയാകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുന്ന സമയത്ത് ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വെറും രണ്ട് കാര്യങ്ങൾ മാത്രമായിട്ട് മാറ്റിക്കൊടുത്താൽ മതിയാവുന്നതാണ്. ഒന്നാമായിട്ട് പോമിന്റെ പേരാണ്, മറ്റൊന്ന് പോം എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പേരുമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേ രൂപത്തിലായിട്ട് എഴുതിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.